हाय फ्रेंड्स विद्यास वर्ल्ड इन चाहे वीडियो मल्लिक चेड़ परिपाल अलिक तईक पेट कीटबाधे पुशल्यव अच्छा पटी अरहार मार्ग इधर मल्लिक तोट नमुक नर्सरी रो तईक या आदमी मेड़ ना अगत वित्त आदमेड़ एला वित् ना नीतील तईक चीज तईक वन ई मलिक तईक उपयोग चेड़ी पेट वेरुपिड़ान वाला एन रूट गोल्ड मर एल वेरुपिड़ान वेट इत कुछता कुछ कल की नर्पच्छा पेट वेरुपिड़ वाकड़ेल कूट गोल्ड नाम उपयोग चेड़ मलिक उपयोग वाला इतम वाकड़ कटने ई व नाम कुरे कूड़ल उपयोग पा तईक और चेड़ी रो स्पू मत अोटिल इटकोड़ता मई अड़ेर कुछ मटीटो अड़ा तईक नशिपा साध्यु करीपान साध्यु अत्र पवर इन श्रद्धि अरी दूर मत वाले मलिक तैल इणुपलो अचि शल्यों नामेड़ा अचि वन अचि वरा सा स्थल उप पड़ो उपलो ए वेतरीकोड़ता अचि इड़े अब चतुपयू अचि बाधे नाम उपड़ी वेतरीकोड़क नल अल अचल तईल अचि वन रे आगे इंटे इले अचल और कोल मूँ अब इड़क नोकी अच्छी नोकी उपड़ीटता अंदर ते अचल चतुकू अली चतुदात अचल कैरी अंपि उपतरीकोड़ेंचल चतुपोई इन अचल कोलते उपे वाकड़े कटने स्नेल किल पर उपयोग अचल को स्नेल किल ई स्नेल किल नाम चेल ओर चेड़ी चोटिल ो वीत इटक अचि वो आदि कचल तू अंदर ते अचल चतुकू या चोटिल स्नेल किल इटकोड़े कुरे चेड़ी एटो स्नेल किल अचल नशिपल उपड़ी अलग स्नेल किल यूस अचल ने इन ओर चेड़ी मूटल इटक या पेट्र कुल अरल चलती कुछ इतना तेज वन और नूरोम तईक अदा तेज
പിന്നെ സൂര്യപ്രകാശം കൂടുതലുള്ള സ്ഥലത്തേക്ക് തൈകളെല്ലാം മാറ്റി വെക്കണം എന്നാലേ തൈകൾ നല്ല ഉഷാറായി വരൂ ഞാൻ നമ്മൾ അപ്പുറത്തെ വശത്തെല്ലാം ഫുള്ള് അങ്ങനെ സൂര്യപ്രകാശമൊന്നും ഇല്ലാണ്ടിരിക്കലേനു അതെല്ലാം മാറ്റിയിട്ട് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് ചെടി കുറച്ചെല്ലാം എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് തൈകൾ ഈ സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തേക്ക് വെച്ചിട്ടില്ലെങ്കിൽ ഒരു നൂല് പോലെ തൈകൾ ഉണ്ടാവും മുരടിച്ച പോലെ ഉണ്ടാവും ഒരു ഉഷാറും ഉണ്ടാവില്ല അതുകൊണ്ട് തൈകളെല്ലാം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം നട്ടുപിടിപ്പിക്കാൻ ഇതിപ്പോൾ മഴയായതുകൊണ്ട് ഞാനെല്ലാം ഒരരികിലേക്ക് വെച്ചിട്ടേനുള്ളത് ഇടയ്ക്ക് സൂര്യകാന്തിൻ്റെ തൈകളും പാകിയിട്ടുണ്ട് മഴയത്തെല്ലാം നശിച്ചു പോകുന്നതുകൊണ്ട് തൈകൾ കുറച്ച് ചട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മല്ലികത്തൈൻ്റെ അതിനകത്ത് തന്നെ വെച്ച് കൊടുത്തതാണ് അപ്പോൾ ഇത് സൂര്യകാന്തി തൈ ഇതും വിത്ത് പാകിയിട്ട് ആയതാണ് അപ്പോൾ അച്ചളിന് ഉപ്പും സ്നെയിൽ കില്ലെല്ലാം ഇട്ട് കൊടുത്തരാം അച്ചൽ ശല്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് തൈകളെല്ലാം കുറച്ച് വളരാൻ തുടങ്ങി ഇതിപ്പോൾ ഓണം സീസൺ ആകുമ്പോഴത്തേക്ക് നല്ലോണം പൂവുണ്ടായിക്കോളും പിന്നെ മല്ലികത്തൈൻ്റെ എല്ലാം അറ്റത്തു നിന്ന് കുറച്ച് മുറിച്ച് കൊടുത്താൽ ആടെ നിന്നെല്ലാം ശിഖരങ്ങൾ ഉണ്ടായിട്ട് കുറേ നമുക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുക്കുക കുറച്ച് കുറച്ച് തണ്ടിൻ്റെ അടുത്ത് നിന്നെല്ലാം മുറിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും മണ്ണിലെല്ലാം കുത്തിവെച്ചാൽ അതിനകത്തു നിന്നെല്ലാം വേര് പിടിച്ചിട്ട് കുറേ നമുക്ക് തൈകൾ ഉണ്ടാവും അങ്ങനെ ഞാനിത് കുറേ തൈകൾ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തുള്ളത് അതിൻ്റെ തണ്ടെല്ലാം കുറച്ച് മുറിച്ചിട്ട് ഓരോ പാക്കറ്റിനകത്തേക്ക് ഇട്ട് വെച്ച് ഇത് കോഴിപ്പൂവൻ തൈ അത് പാകി വളർത്തി ഇപ്പം അച്ചൽ ശല്യം കുറേ നല്ലോണം കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിപ്പം നല്ല തൈകളായി കരുത്തിൽ വന്നിട്ടുള്ളത് ചുമരിൻ്റെ അടുത്തേക്ക് ചേർത്ത് വെച്ചിട്ടുള്ളത് ഇങ്ങനെ മഴക്കാലമായതുകൊണ്ട് നശിച്ചു പോകാണ്ട് വെച്ചിട്ടില്ല ഇനിയിപ്പം വെയിലെല്ലാം വരുമ്പോൾ സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തേക്ക് എല്ലാം മാറ്റി വെക്കണം പിന്നെ തൈകൾ അതിൻ്റെ വിത്ത് എടുത്ത് പാകുമ്പോൾ കുറച്ച് ദൂരെ ദൂരെ ആക്കിയിട്ട് വിത്ത് പാകണം അല്ലാണ്ട് അടുപ്പിച്ച് പാകിയാൽ അത്ര കരുത്തുണ്ടാവില്ല കുറച്ച് വിത്തുകളെല്ലാം ദൂരെ ദൂരെ പാകിയാൽ നല്ല കരുത്തുള്ള തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇതിപ്പോൾ ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചിട്ടുള്ളത് മഴയെല്ലാം മാറുമ്പോൾ ദൂരെ ദൂരെ ആക്കിയിട്ട് നല്ല രീതിയിൽ തൈകൾ മാറ്റിയെടുക്കും എന്നാലും കുഴപ്പമില്ല സൂര്യപ്രകാശം നല്ലോണം കിട്ടുന്നുണ്ട് അങ്ങനെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വെളിച്ചവും കിട്ടുന്നുണ്ട് ഇതെല്ലാം അങ്ങനെ പാകി വളർത്തിയ ചെടികളാണ് തൈകൾ എന്നിട്ട് എല്ലാം ഓരോ സ്ഥലത്ത് കുറച്ച് വിട്ട് വിട്ട് നട്ടുപിടിപ്പിച്ച് പിന്നെ പുഴുശല്യം ഇടയ്ക്ക് വരുന്നുണ്ട് ഈ തൈകളിലെല്ലാം ആ പുഴുശല്യം ഇല്ലാണ്ടിരിക്കാനും വളക്കടയിൽ നിന്ന് അതിൻ്റെ മരുന്ന് കൊണ്ടുവന്ന് നമുക്ക് വെള്ളത്ത് കലർത്തിയിട്ട് ഇടയ്ക്ക് തളിച്ചു കൊടുക്കണം ഇതാണ് സ്നേഹിൽ കില്ല് പിന്നെ ഉപ്പുപൊടി ഇതിപ്പോൾ നമ്മൾ ഒരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ചു വെച്ചാൽ അച്ചലിനെ കാണുമ്പോൾ ഇട്ട് കൊടുക്കണം ഞാനിതിപ്പോൾ സ്റ്റോക്ക് ചെയ്യും
എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തണുപ്പ് കാലമെല്ലാം ആയതുകൊണ്ട് അച്ചൾ എന്തായാലും ഉണ്ടാകും. നമ്മളെത്ര ശ്രദ്ധിച്ചാലും അച്ചൾ വരും. ഒരു രാത്രിയെല്ലാം ആകുമ്പോഴത്തേക്കാണ് അച്ചൾ തൈകളിലെല്ലാം വന്നിരിക്കാൻ തുടങ്ങുക. രാവിലെ ചെടിയെ നശിക്കുകയും ചെയ്യും അതിൻ്റെ ഇലകളെല്ലാം. പിന്നെ നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ രണ്ട് നേരം നല്ലോണം നനച്ച് കൊടുക്കണം. വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല, പക്ഷേ നല്ലോണം ഉണങ്ങി പോകാനും പാടില്ല. ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് മഴയില്ലാത്തതുകൊണ്ട് രണ്ട് നേരം നനച്ച് കൊടുക്കലാണ്. നമ്മളെ ശ്രദ്ധ കുറച്ച് തെറ്റിയാൽ പിന്നെ ഇതെല്ലാം എങ്ങനെയെങ്കിലും മുരടിച്ച് പോവും. അതുകൊണ്ട് എപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അച്ചുകൾ എന്തെങ്കിലും കീടശല്യം പൂപ്പൽ എന്തെങ്കിലും വരുന്നുണ്ടാകുന്നല്ലോ, നമ്മളെപ്പോൾ സമയം കിട്ടുന്ന പോലെ ശ്രദ്ധിക്കണം. അങ്ങനെയെല്ലാം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇനിയും ഓണത്തിൻ്റെ സീസൺ ആകുമ്പോഴത്തേക്ക് എന്തായാലും കുറേ പൂവുണ്ടായിക്കോളും. പൂവ് ഉണ്ടാകാനും വളക്കടയിൽ നിന്ന് നല്ല വളമെല്ലാം മടിച്ചിട്ടാൽ കുറേ പൂവ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ചെടി ഏകദേശം അച്ചിലെല്ലാം പോയിട്ട് വളർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഉപ്പുപൊടിയെല്ലാം ഇട്ടിട്ടാണ് പോയിപ്പിച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾ ഇതേപോലെ മല്ലിക തൈകളെല്ലാം പാകി വളർത്തി നോക്കുക, നല്ല പൂക്കൾ ഉണ്ടായിട്ട് നല്ല രസം ഉണ്ടാവും നമ്മുടെ ഗാർഡൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.